സെന്റ് മേരീസ് ഇളംകുളം ദേവാലയത്തിൽ ഇത് ഹരിത തിരുനാൾ. കേരള ഗവൺമെന്റിന്റെ ഹരിത കേരളം പദ്ധതിയിൽ സെന്റ് മേരീസ് ഇളംകുളം ദേവാലയവും പങ്കാളിയായി. പൂർണമായും തോരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കിയാണ് ഇത്തവണ തിരുനാൾ നടത്തുന്നത്. ഹരിതകർമ്മസേനയും ഹരിതകർമ്മ മിഷനും IRTC എലിക്കുളം ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം സെന്റ് മേരീസ് ഇളംകുളം വികാരി ഡോക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നിൽ നിർവഹിച്ചു. കേരള സർക്കാരിന്റെ മുന്നോട്ടുള്ള ഇനി നാടിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരാശയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹരിത കേരളം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യജ്ഞത്തിൽ എലിക്കുളം പഞ്ചായത്ത് വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എലിക്കുളം പഞ്ചായത്തിൽപ്പെട്ട ഇളംകുളം ഇടവകപ്പള്ളിയിലെ 2021 ദൈവാലയ തിരുനാൾ ഹരിത കേരളത്തിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് കോവിഡ് നിയന്ത്രണങ്ങളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നാടിന് അതുപോലെ പ്രകൃതിക്ക് ഹാനികരമാകുന്ന യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക്കോ അങ്ങനെ അജൈവ മാലിന്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തിരുനാൾ നടത്തുക എന്നൊരു ലക്ഷ്യമാണ് പള്ളിക്കമ്മിറ്റി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് കളയാവുന്ന പ്ലാസ്റ്റിക്കുകളോ അതുമായിട്ട് അനുബന്ധ സാധനങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. തോരണങ്ങൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നോട്ടീസിലും ഈ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആളുകൾ ആ ഒരു ബോധവൽക്കരണ ശൈലിയിൽ തന്നെയാണ് കർമ്മങ്ങൾക്കൊക്കെ വരുന്നത്. അതുപോലെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനും ഒക്കെ അങ്ങേയറ്റം ആളുകൾ ആൾ നിയന്ത്രണത്തോടു കൂടിയാണ് ഈ തിരുനാൾ നടത്തുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന എലിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഷാജി, അതുപോലെ മറ്റ് മെമ്പേഴ്സ്, ഹരിത കേരളത്തിൻ്റെ വോളണ്ടിയേഴ്സായിട്ടുള്ള കർമ്മസേന, അവരെല്ലാം ഈ ഒരു കാര്യത്തിന് യജ്ഞത്തിന് വേണ്ടി ഒത്തിരിയേറെ നാളുകൾക്ക് മുമ്പേ ആഴ്ചകൾക്ക് മുമ്പേ തയ്യാറായി പള്ളിയുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇവരുടെ എല്ലാം ആ യജ്ഞത്തിനോട് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ പരിശ്രമത്തോട് എലിക്കുളം ഇടവക സമൂഹവും ഈ പ്രദേശവും ഈ തിരുനാൾ സഹകരിക്കുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടെ ഈ ഹരിത കേരളം എന്ന പദ്ധതി ഈ ദേവാലയത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കുന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എലിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. ഞങ്ങൾ 18 പേരിന്ന് ഇതിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഞങ്ങളിപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഒരു പദ്ധതിയാണ് നടത്തിക്കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് പള്ളിപ്പെരുന്നാൾ, നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ജൈവ പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് അതിൻ്റെ ഒരു സന്ദേശം എന്ന നിലയിലാണ് ഞങ്ങളിന്നിവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിൻ്റെ ബദൽ ഉൽപ്പന്നങ്ങൾ, ഹസാക്കയുടെ കുറേ ഉൽപ്പന്നങ്ങൾ, ജൈവ മൊത്തം ഓർഗാനിക്കായിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങൾ ഞങ്ങളിവിടെ വിൽക്കുന്നു. അതുപോലെ ജൈവ ബിന്നുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഞങ്ങൾ. അതുപോലെ ഈ പെരുന്നാൾ ഉത്സവം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഇതിലും ഞങ്ങൾ ഹരിത മൊത്തത്തിൽ ഹരിതത്തിലൂടെയുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സീറോ വേസ്റ്റ് എലിക്കുളം എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. ഇന്നിപ്പം നമ്മുടെ പരിസ്ഥിതി രംഗത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം മറ്റ് പല മാലിന്യങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ഒരു സ്ഥിതി മാറ്റിക്കൊണ്ട് നമ്മുടെ വീടുകൾ വേസ്റ്റ് ആരാണോ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഉൽപ്പാദിപ്പിക്കുന്ന ആൾ തന്നെ അതിനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് രീതിയിലേക്ക് ഒരു വികേന്ദ്രീകരണ വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനത്തിലേക്ക് നമ്മൾ പഞ്ചായത്ത് കടന്നു വന്നിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനം. അവർ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീട് 7652 വീടുകളിലും കയറി 18 വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ വീട് കയറി അതിനകത്തുള്ള കരമാലിന്യങ്ങൾ അവർ ശേഖരിക്കുകയും അത് ശേഖരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഓരോ വാർഡിലുള്ള മിനി MCF ശേഖരിച്ച് വെക്കുകയും അത് ഈ 16 വാർഡിലേയും കൂടെ പൈകയിലുള്ള മെയിൻ MCFലേക്ക് കൊണ്ടുവരികയും അത് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് അത് പ്ലാസ്റ്റിക്കിനെ പല ഇനങ്ങളായി തിരിച്ചുകൊണ്ട് അതിന് ഗ്രീൻ കേരള കമ്പനിക്ക് അത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി, വൈസ് പ്രസിഡന്റ് IRTC, ബ്ലോക്ക് കോർഡിനേറ്റർ VP ശശി, അൻഷാദ്, മറ്റ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് നമ്മുടെ ജനങ്ങളുടെ എല്ലാം ഒരു സന്തോഷമാണ് ഉത്സവങ്ങളും പെരുന്നാളും എന്നൊക്കെ പറയുന്നത്. അവരൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ പെരുന്നാളിലൊക്കെ പെരുന്നാളിലെ ഉത്സവത്തിലും ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ
കോവിഡിന്റെ തീവ്രത കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ ദേവാലയങ്ങളെയും നമ്മുടെ പള്ളിയെയും അമ്പലങ്ങളും ഒക്കെ തന്നെ ഈ പെരുന്നാളും ഉത്സവങ്ങളും ഒക്കെ ഹരിത ദേവാലയം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ പടി എന്ന നിലയിലാണ് ഈ ഇളംകുളം പള്ളി പെരുന്നാൾ നമ്മൾ ഹരിത തിരുനാൾ എന്നുള്ള നിലയിൽ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളി വികാരിയുമായി സംസാരിച്ച് അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്ലാസ്റ്റിക് തോരണങ്ങളടക്കം ഉപേക്ഷിച്ചു. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട പള്ളി കമ്മിറ്റിയും അതിൻ്റെ ഭാരവാഹികളെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. AERTC കോർഡിനേറ്റർ ശശിസാറുണ്ട്. അതുപോലെ നമ്മുടെ അൻഷാദ് ഹരിത കേരള മിഷന്റെ കോർഡിനേറ്റർ അൻഷാദുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരൊറ്റ ടീമായി നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിന് എല്ലാ ഒരു പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടാവണമെന്ന് മാത്രമാണ് ഇതുമായി സൂചിപ്പിക്കാനുള്ള. എല്ലാ പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും നടന്നു.